നമസ്കാരം. കരിങ്കല്ലിൽ നിർമ്മിച്ച പാറക്കെട്ടുകളിൽ ഒന്ന് പാദം അമർത്തിയാൽ ചുറ്റിലും പൊഴിയുന്ന സംഗീതം, എത്ര വെയിലടിച്ചാലും നിഴൽ നിലത്തു വീഴാത്ത ക്ഷേത്രവും തൂണുകളിൽ സരിഗമ പാടുന്ന ക്ഷേത്രവും, ലോകത്തെ മുഴുവൻ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന നിധി ഒളിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുമൊക്കെ ഭാരതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നിർമ്മിതിയുടെയും രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്ന സൃഷ്ടികളുടെയും ഒക്കെ പേരിൽ ലോകരാജ്യങ്ങൾക്ക് അതിശയവും ആദരവും തോന്നുന്ന കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. ആരെയും അമ്പരിപ്പിക്കുന്ന കഥകൾ പറയുന്ന ഭാരതത്തിൻ്റെ കുറച്ച് ക്ഷേത്രങ്ങളെയും അതിൻ്റെ പ്രത്യേകതകളെയും നമുക്ക് പരിചയപ്പെടാം. പടിക്കെട്ടുകളിൽ ഒന്ന് പാദമർത്തിയാൽ ചുറ്റിലും പൊഴിയുന്ന സംഗീതം, അതും കരിങ്കല്ലിൽ നിർമ്മിച്ച പടിക്കെട്ട്, ഭാരതക്ഷേത്ര സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന 10 അത്ഭുത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുംഭകോണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ധരാസുരം എന്ന സ്ഥലത്തെ ഐരവദേശ്വര ക്ഷേത്രം. ഭാരതത്തിലെ വിചിത്ര നിർമ്മിതികളിൽ ഒന്നായ ഈ ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സംസ്കാരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കവാടം മുഴുവനായും കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കല്ലുകളിൽ പ്രത്യേക രീതിയിൽ ചവിട്ടുമ്പോൾ 7 വ്യത്യസ്ത സ്വരങ്ങൾ കേൾക്കാൻ സാധിക്കും. തമിഴ്നാട്ടിലെ ഐരവദേശ്വര ക്ഷേത്രത്തെ കടത്തിവെട്ടുന്ന നിർമ്മിതിയാണ് കർണാടകയിലെ ചരിത്ര നഗരമായ ഹംപിയിലേത്. ഇവിടുത്തെ വിറ്റാല ബസാറിൻ്റെ അങ്ങേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിജയ വിറ്റാല ക്ഷേത്രത്തിലെ തൂണുകളിലാണ് അത്ഭുതമുള്ളത്. മ്യൂസിക്കൽ പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന 56 തൂണുകളാണ് ഇവിടെയുള്ളത്. അതിൽ പ്രത്യേക രീതിയിലുള്ള വടിയുപയോഗിച്ചോ അല്ലെങ്കിൽ വിരലുകൾ ഉപയോഗിച്ചോ തൊടുമ്പോഴാണ് തൂണുകൾ സംഗീതം പൊഴിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഇതുവരെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരു നിർമ്മിതിയാണ് ആന്ധ്രാപ്രദേശിലെ ലോപാക്ഷി ക്ഷേത്രത്തിലുള്ളത്. വീരഭദ്ര ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നിർമ്മാണ രഹസ്യങ്ങളുടെ കാര്യത്തിൽ മറ്റേതു ക്ഷേത്രങ്ങളെയും തോൽപ്പിക്കും. ഇവിടുത്തെ 70 തൂണുകളിൽ ഒരെണ്ണം പോലും നിലത്ത് മുട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ രഹസ്യമറിയുവാൻ ബ്രിട്ടീഷുകാർ പലതവണ കിണഞ്ഞ് ശ്രമിച്ചുവെങ്കിലും ഇതുവരെയും ആർക്കും ഇത് കണ്ടെത്തുവാനായിട്ടില്ല. തൂണിനും നിലത്തിനും ഇടയിലൂടെ തുണി കടത്തിയാൽ അത് ഒരിടത്തും സ്പർശിക്കാതെ പോകും. ഇങ്ങനെ ചെയ്താൽ ജീവിതത്തിലെ ദുഃഖങ്ങൾ അകലും എന്നും ഒരു വിശ്വാസം ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രമാണ് ഈ പട്ടികയിലെ മറ്റൊരു ക്ഷേത്രം. വാസ്തുവിദ്യാ വിസ്മയത്തിന് പേരുകേട്ടിരിക്കുന്ന ഈ ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമാണ്. എന്നാൽ അത്ഭുതം ഇതൊന്നുമല്ല. ക്ഷേത്രത്തിന് 60 കിലോമീറ്റർ ചുറ്റളവിലായി കരിങ്കല്ല് ലഭിക്കുന്ന ഒരു സാധ്യതകളും മാർഗങ്ങളും ഇല്ല എന്നതാണ്. എന്നിട്ടും ഈ ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചത് ഇന്നും ഒരു വിസ്മയം തന്നെയാണ്. അത്രയും ദൂരത്തു നിന്നും എങ്ങനെയാണ് ഇവിടെ കരിങ്കല്ലുകൾ ഇത്രയും വ്യക്തമായ ഒരളവിൽ ചക്രം പോലും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എത്തിച്ചത് എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമാണ്. മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ ഗോപുരം 80 ടൺ ഭാരം വരുന്ന കരിങ്കല്ല് കൊണ്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് എവിടെ കൊണ്ടുവന്നുവെന്നോ എങ്ങനെ ഉയർത്തിയെന്നോ ഒന്നും ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കോടാനുകോടി രൂപയുടെ നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം. ഇവിടെ 6 നിലവറകൾ ഉള്ളതിൽ 1-ൽ കണക്കില്ലാത്ത അത്രയും നിധി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. ബി നിലവറ എന്ന് വിളിക്കപ്പെടുന്ന ഈ നിലവറയിൽ കൂറ്റൻ കരിങ്കൽ വാതിലുകൾ കൊണ്ട് അടച്ചിരിക്കുകയാണ്. അഗസ്ത്യമുനിയുടെ സമാധി ഇവിടെയാണ് എന്നാണ് വിശ്വാസം. ഇവിടുത്തെ മറ്റു നിലവറകൾ മുൻപ് പല ആവശ്യങ്ങൾക്കുമായി തുറന്നിട്ടുണ്ടെങ്കിലും നിധി സൂക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നിലവറ ഇതുവരെയും തുറന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. മുൻപ് ഏ നിലവറ തുറന്നപ്പോൾ 1.5 ലക്ഷം കോടിയോളം വിലമതിക്കുന്ന നിധിശേഖരമാണ് കണ്ടെത്തിയത്. സ്വർണാഭരണങ്ങൾ, സ്വർണക്കട്ടികൾ, രത്നങ്ങൾ, വിഗ്രഹങ്ങൾ, അമൂല്യങ്ങളായ ആഭരണങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്. കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ഏതു നേരവും വീശിയടിക്കുന്ന കാറ്റ്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കാറ്റ് എത്ര വേഗത്തിലടിച്ചാലും ഈ ക്ഷേത്രത്തിന് മുകളിൽ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന പതാക കാറ്റിൻ്റെ എതിർദിശയിൽ മാത്രമേ പാറുകയുള്ളൂ. എല്ലാ ദിവസവും ഒരു പൂജാരി 45 നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരത്തിലുള്ള ക്ഷേത്രഗോപുരത്തിൻ്റെ മുകളിൽ കയറി കൊടി മാറ്റിക്കെട്ടുമത്രേ. 1800 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആചാരമാണിത്. ഏതെങ്കിലും ഒരു ദിവസം ഇത് ചെയ്തില്ലെങ്കിൽ അടുത്ത 1 വർഷത്തേക്ക് ക്ഷേത്രം അടച്ചിടണമെന്നാണ് ആചാരം. ഈജിപ്തിൻ്റെ ചരിത്രത്തിലാണ് നമ്മൾ ആദ്യമായി മമ്മിയെക്കുറിച്ചും ശവശരീരങ്ങൾ നശിക്കാതെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടുള്ളത്. എന്നാൽ ഒരു മമ്മിയെ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം ഇവിടെയുണ്ട്, തമിഴ്നാട്ടിൽ.
ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ആ മൃതദേഹം മമ്മിയാക്കി സൂക്ഷിക്കുന്നത് പ്രശസ്തമായ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ശ്രീ മാമാനുജാചാര്യ എന്നറിയപ്പെടുന്ന രാമാനുജനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിക്കുന്നത്. ഈ മമ്മിയുടെ കണ്ണും നഖവുമൊക്കെ ഇപ്പോഴും വ്യക്തമായി കാണാൻ സാധിക്കും. 7000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മല്ലീശ്വര ക്ഷേത്രത്തിലാണ് ഈ വിസ്മയമുള്ളത്. ഇവിടെ 1997 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മണ്ണിനടിയിൽ നന്ദിയുടെ ക്ഷേത്രം കാണുന്നത്. വീണ്ടും കുഴിച്ചപ്പോൾ നന്ദിയുടെ ക്ഷേത്രത്തിൻ്റെ താഴത്തെ നിലയിൽ ഒരു ശിവലിംഗം കണ്ടു. മുകളിലത്തെ നന്ദിയുടെ വായിൽ നിന്നും ശിവലിംഗത്തിലേക്ക് ധാരധാരയായി വെള്ളം വീഴുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ നന്ദിയുടെ വായിൽ എങ്ങനെയാണ് വെള്ളം എത്തുന്നതെന്ന് ഇനിയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മഴക്കാലം എന്ന് വരുമെന്നറിയുവാൻ കാലാവസ്ഥ പ്രവചനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ക്ഷേത്രത്തിലാവട്ടെ, ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ ഉരുണ്ടുകൂടുന്ന മഴത്തുള്ളികളുടെ വലിപ്പം നോക്കിയാണ് നൂറ്റാണ്ടുകളായ മഴയുടെ ശക്തി പ്രവചിക്കുന്നത്. കാൺപൂരിലെ ജഗന്നാഥ് ക്ഷേത്രമാണ് മഴക്ഷേത്രം എന്നറിയപ്പെടുന്നത്. മഴക്കാലത്തിന് ഏകദേശം 15 മുന്നേ വരെ ഇവിടെ നിന്നും മഴയുടെ ശക്തിയും തോതുമൊക്കെ അറിയുവാൻ സാധിക്കും. ഇവിടുത്തെ പ്രവചനം അടിസ്ഥാനമാക്കിയാണ് സമീപ ഗ്രാമങ്ങളിലുള്ള കർഷകർ കൃഷി ഇറക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.